ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതെന്ത് കുറച്ച് നാളായിട്ട് മലയാളത്തിൽ റെസിപ്പി ചെയ്യാവോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ ഹെവി കോ, ചെറിയ ഫ്ലോസ് ഒക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ വിചാരിച്ചപ്പോൾ ഇതിനെക്കാട്ടിലും ബെറ്റർ വേറൊരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ എനിക്ക് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ബിക്കോസ് കുഞ്ഞുനാൾ മുതൽ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു ഐസ്ക്രീം എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു. ഇതിൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ബട്ട് കേരളത്ത് ഈ ചെറിയ സൈക്കിളിൽ വണ്ടിയിൽ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഐസസ് ആയിട്ട് യങ്കിൾമാരൊക്കെ വരും. ആൻഡ് അവരുടെ നിന്ന് കുറച്ച് ഈ ഗ്രാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഗ്രാൻഡ് ഡാഡ് തരുന്ന പൈസ കൊടുത്ത് നമ്മൾ ഐസ്ക്രീം മേടിച്ച് കഴിക്കും. ഐ തിങ്ക് ബാക്ക് ദെൻ ഇറ്റ് വാസ് ഓൺലി ഫ്യൂ റുപ്പീസ്. സോ ആ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഹൈജീൻ ലെവൽ അത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഹെസ്റ്റൻ്റാണ് ഇങ്ങനത്തെ സാധനങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ. സോ ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് എൻ്റെ വാവയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നി. ബിക്കോസ് ഞാൻ വന്ന റൂട്ട്സിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിയ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഒബ്വിയസ്ലി ഇവിടെ എനിക്കിത് മേടിക്കാൻ കിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു എൻ്റെ മെമ്മറീസിലുള്ള ഇത് വെച്ച് ഉണ്ടാക്കാമെന്ന്. സോ അങ്ങനെ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണിത്. ആൻഡ് ഇറ്റ് ടേൺഡ് ഔട്ട് റിയലി വെൽ. സോ ഇഫ് യു ലൈക്ക് ഇങ്ങനത്തെ പോപ്സിക്കിൾസ് ആൻഡ് തിങ്സ്, ഈ റെസിപ്പി ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്തിരിക്കണം. സോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കപ്പ് സേമിയാണ്. ആദ്യം നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഒരു പച്ചച്ചോവ ഉണ്ടാവും, അത് മാറത്തുള്ളൂ നമ്മൾ മിൽക്കിലിട്ട് ബോയിൽ ചെയ്യുമ്പോൾ. സെയിം മെത്തേഡ് നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ സേമി പായസം ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ്. ആദ്യം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. നമുക്ക് കടയിൽ നിന്ന് റോസ്റ്റ് ചെയ്ത് സേമിയും മേടിക്കാൻ കിട്ടും. സോ ടൈം നോക്കുന്നവർക്ക് ഡ്രൈ ലൈക്ക് ഓൾറെഡി റോസ്റ്റഡ് സേമി മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ബട്ട് എനിക്ക് ആ ഒരു ഇതിഷ്ടമാണ്. സോ ഞാനിവിടെ 4 cups ഓഫ് മിൽക്ക് എടുത്തിരിക്കുന്നത്, 1 cup ഓഫ് സേമിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കൗ മിൽക്ക് എനിക്കറിയാം കുറേ പേര് ലാക്ടോസ് ഇൻട്രോളറൻസ് ആണ്. അങ്ങനെയുള്ളവർക്ക്, കൗ മിൽക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതേ സെയിം റെസിപ്പി ആൽമണ്ട് മിൽക്ക് വെച്ച് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇത് ഞാൻ ചെയ്തായിരുന്നു ആൻഡ് ഇറ്റ് ടേൺഡ് ഔട്ട് റിയലി വെൽ. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയണേ. സോ ആ മിൽക്ക് ജസ്റ്റ് ഒന്ന് ബോയിലായി കഴിയുമ്പോൾ അതിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 minutes ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ആഡ് ചെയ്യുക. നിങ്ങളുടെ സ്വീറ്റ്നെസ്സിനനുസരിച്ച് ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. എനിക്ക് അത്ര മധുരം ഇഷ്ടമില്ലാത്ത കാരണം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1 cup ഓഫ് ഷുഗറാണ്. പക്ഷേ ഇതിനും ലെസ്സായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിനും ലെസ്സായിട്ട് യൂസ് ചെയ്യുക, അല്ല അതിന് കൂടുതൽ വേണമെങ്കിൽ അതിന് കൂടുതൽ വേണ്ടി യൂസ് ചെയ്യുക. സോ ഞാനിവിടെ 1/4 teaspoon ഓഫ് കാർഡമൺ പൗഡർ ചേർക്കുന്നുണ്ട്. ലൈക്ക് ഞാൻ വീട്ടിൽ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച കാർഡമൺ പൗഡറാണ്. ചിലവർക്ക് ഈ കാർഡമൺ പൗഡറിൻ്റെ സ്മെല്ലോ ടേസ്റ്റോ ഇഷ്ടമല്ല. അപ്പോൾ ഈ സെയിം റെസിപ്പി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർഡമൺ പൗഡറിന് പകരം വനില എസൻസ് ഒഴിച്ചാലും ഒരു വേറെ ഫ്ലേവർ കിട്ടും. സോ നമുക്ക് ഈ സെയിം റെസിപ്പി ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇപ്പം നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ പായസം ഉണ്ടാക്കുന്ന സെയിം ഇതിൽ തന്നെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ആ സേമിയ. പക്ഷെ പായസം ഉണ്ടാക്കുന്ന അത്രയും പാല് കുറുകേണ്ട ആവശ്യമില്ല. അറൗണ്ട് ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ കൂൾ ഡൗൺ ചെയ്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പോപ്സിക്കിൾസ് മോൾഡിനകത്തേക്ക് മിക്സ് ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്യും. സോ ഞാൻ അറൗണ്ട് 7 hours ആണ് ഫ്രീസ് ചെയ്ത്. അത് കഴിഞ്ഞെടുത്തു, സംഭവം സൂപ്പറാണ്. എൻ്റെ വാവയ്ക്കും കൊടുത്തു, അവളും ഒത്തിരി എൻജോയ് ചെയ്തു. തലേ കാട്ടി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം കരുതി ചുമ്മാ തന്ന്, പിന്നെ ആ സംഭവം ഫുള്ള് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ആശത്തേക്ക് ശരിക്കും ഇഷ്ടമായിരുന്നു. സോ ഇതുപോലത്തെ ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.